പൊതുസ്ഥലമാറ്റത്തിൽ മാത്രമല്ല ഭരണപരമായ സൗകര്യത്തിന് പോലും ജീവനക്കാരെ സ്ഥലം മാറ്റുന്നത് സ്വാഭാവികമാണ്. അത് പരാതികൾ കൂടിക്കൂടി വരുമ്പോൾ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളും കൈക്കൂലിയൊക്കെ ആരോപിക്കപ്പെടുമ്പോഴും ജീവനക്കാരെ ഒറ്റയ്ക്കൊറ്റയ്ക്കൊക്കെ മാറ്റി നിയമിക്കേണ്ടി വരും. എന്നാൽ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു മാഫിയ ഇതിനിടയിൽ ആരും അറിയാതെ ഒളിച്ചു കളിക്കുന്നു. KIT അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ചില അഭിഭാഷകർ ഒരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നു. സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന ഈ അഭിഭാഷകരാണ് സ്വാധീനങ്ങൾക്ക് വഴങ്ങി സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നത്. ചില ഇറ്റാലിയൻ മാഫിയ സ്റ്റൈലിലാണ് ഇവരിൽ ചിലരുടെയെങ്കിലും പ്രവൃത്തി. സർക്കാർ സ്ഥലമാറ്റം നൽകുന്ന ചില താപ്പാനകളെ ട്രൈബ്യൂണലിൽ ഒരക്ഷരമിണ്ടാതെ അവരെ സഹായിക്കുന്നു. പലപ്പോഴും ഈ വെള്ളാനകളുടെ വക്കാലത്ത് ഇവരുടെ ബിനാമ്പികളുടെ പേരിലായിരിക്കും. നാഥനില്ല കളരി വട്ടക്കളരി എന്ന് പറയുന്നത് പോലെ ഇവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. അഡ്വക്കേറ്റ് ജനറലിൻ്റെ കീഴിലാണ് ഇവരെന്നാണ് സാങ്കേതികമായി പറയാറുള്ളതെങ്കിലും ഇവർ ഒരിക്കലും AG നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ബോധമുള്ള AGമാരും ഇവരെ ഉപദേശിക്കാറുമില്ല. ഒരുമാതിരി സ്വയംഭരണ അവകാശമുള്ളവരെ പോലെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അക്ഷരാർത്ഥത്തിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ താപ്പാനകളായ സർക്കാർ ജീവനക്കാരെ സ്ഥലം മാറ്റിയാൽ ഉത്തരവ് ഇറങ്ങിയാലുടൻ തന്നെ ട്രൈബ്യൂണലിലെ ഈ യേമാന്മാരെ ബന്ധപ്പെടുന്നു. അയാളുടെ നിർദ്ദേശാനുസരണം ബിനാമി അഭിഭാഷകനെ ബന്ധപ്പെടുന്നു. അരിയങ്ങാടിയിൽ അപ്പൻ ചുട്ടുമറിക്കുന്നത് പോലെ തലയും വാലും വെട്ടി പുതിയ ഹർജി തയ്യാറാക്കുന്നു, ഫയൽ ചെയ്യുന്നു, സ്റ്റേ ഉത്തരവ് വാങ്ങുന്നു. സ്ഥലമാറ്റം നൽകിയ മേലുദ്യോഗസ്ഥനെയോ മന്ത്രിയോ വെല്ലുവിളിച്ച് തൽസ്ഥാനത്ത് വീണ്ടും വന്നിരുന്ന ആ ജീവനക്കാരൻ അഴിമതിയും കൈക്കൂലിയും സ്വജനപക്ഷപാതവും നടത്തുന്നുവെന്ന് മാത്രമല്ല മേലുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഉദ്ദിഷ്ടകാര്യത്തിന് വേണ്ടവണ്ണം ഉപകാരസ്മരണം പറഞ്ഞാൽ സ്റ്റേ ഉത്തരവ് നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ സർക്കാർ അഭിഭാഷകനാണ്. സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടികൾ ഗംഭീരമാകുമെന്ന് ഉത്സവ കമ്മിറ്റിക്കാർ വിളിച്ചു പറയുന്നത് പോലെയാണ് ഇവിടെ. കൊല്ലം മൈനർ ഇറിഗേഷൻ ഓഫീസിൽ ഒരേ കസേരയിൽ കഴിഞ്ഞ 11 വർഷത്തിന് മേലായി ആസനസ്ഥനായ ഒരു പിയൂൺ മൂത്ത ക്ലർക്കായ താപ്പാനെക്കുറിച്ച് അയാളുടെ തരികിട പണിയെക്കുറിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിഞ്ഞത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ്. മന്ത്രി അയാളെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി. പിയൂണായി ജോലി ലഭിച്ച 5 വർഷം കഴിഞ്ഞപ്പോൾ ക്ലാർക്കായി പ്രൊമോഷൻ കിട്ടി. അവിടെ തന്നെ അട്ടിപ്പേർ അവകാശവും പറ്റി കിടക്കുന്ന ഈ തരികിട താപ്പാനെ ഇറിഗേഷൻ വകുപ്പിലെ കൊല്ലം ജില്ലയിലെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ്സിൻ്റെ ഹോൾസെയിൽ ഡീലറായിട്ടാണ് അറിയപ്പെടുന്നത്. ഏത് കൊട്ടേഷനും ഇയാൾ എടുക്കും. ട്രാൻസ്ഫർ വേണോ പ്രൊമോഷൻ വേണോ ഏതും എടുക്കും. ഓഫീസിലെ മൊത്തം മേലുദ്യോഗസ്ഥന്മാരും ഇയാളുടെ കീഴുദ്യോഗസ്ഥന്മാരായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത്. ഇയാളുടെ ശ്രമഫലമായിട്ടാണ് വനിതാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഇവിടെ നിയമിച്ചിരിക്കുന്നതെന്നാണ് നാട്ടിലെ പാട്ട്. ഇയാളുടെ ഇടനില പരിപാടി ഈ അടുത്ത സമയത്ത് അരങ്ങേറി. പൊതുസ്ഥലമാറ്റത്തിൽ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥലമാറ്റം കിട്ടി. അവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവർക്ക് സ്ഥലമാറ്റം കൊടുത്തത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിലും അല്പം ദൂരെയായിപ്പോയി. ഉത്തരവ് വന്നപ്പോൾ അവർ ഇയാളെയും കൂട്ടി ഈ ട്രൈബ്യൂണലിൽ പോയി. ട്രൈബ്യൂണലിൽ നിന്ന് സ്റ്റേ വാങ്ങി അവർ ആ കസേരയിൽ തന്നെ ഇരിപ്പായി. അതായത് പൊതുസ്ഥലമാറ്റം സ്വയം ചോദിച്ചു വാങ്ങി, അതല്പം ദൂരെയായപ്പോൾ അത് സ്റ്റേ ചെയ്ത് ആ ഓഫീസിൽ ആ കസേരയിൽ വീണ്ടും വന്നിരുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ താപ്പാനെ കൽപ്പറ്റയ്ക്കാണ് സ്ഥലം മാറ്റിയത്. സ്ഥലമാറ്റ ഉത്തരവ് കൈപ്പറ്റാതിരിക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലീവ് എടുത്തു പോയി. അവർ ലീവ് നീട്ടി നീട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ലഭിക്കുന്ന വാർത്ത, ഇയാളെപ്പറ്റി ട്രൈബ്യൂണലിൽ സമർപ്പിക്കുവാൻ വേണ്ടി ചീഫ് എഞ്ചിനീയർ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ കൈമാറാതെ കഴിഞ്ഞ 5-6 ദിവസമായി ഇവർ ലീവിലാണ്. ഇവർ ഒളിച്ചു കളിക്കുകയാണ്. ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ പിടിച്ചു കെട്ടാൻ ഇവിടെ ആരുമില്ലേ? സ്ഥലമാറ്റം സ്റ്റേ വാങ്ങിയ ഇയാൾ മന്ത്രിയല്ല, മന്ത്രിയുടെ കുടുംബക്കാരെല്ലാവരും കൂടി ശ്രമിച്ചാലും എന്നെ മാറ്റാൻ സാധിക്കില്ലെന്ന് വെല്ലുവിളിച്ച് വീണ്ടും ആ കസേരയിൽ കാലിന്മേൽ കാലും കയറ്റി ഇരിപ്പുണ്ട്. ഈ കേസ് കോടതിയിലെത്തിയ അതേ ദിവസം അതേ കോടതിയിൽ സന്നിഹിതനായിരുന്ന ഒരാൾ പറഞ്ഞത് GP വാ തുറന്ന് കമാന്നൊരക്ഷരം മിണ്ടിയില്ലെന്നാണ്. ഇയാളുടെ കേസ് വന്നപ്പോൾ സാധാരണഗതിയിൽ GP കോപ്പി നൽകിയിട്ടാണ് ഹർജി ഫയൽ ചെയ്യുന്നത്.
കോപ്പി കിട്ടിയാൽ ബന്ധപ്പെട്ട വകുപ്പിൽ വിളിച്ചന്വേഷിച്ചിട്ട് കോടതിയിൽ അഭിഭാഷകൻ കാര്യങ്ങൾ ബോധിപ്പിക്കണം. എന്നാൽ ഈ വിഷയത്തിൽ കോടതിയെ വേണ്ട വിധം ബോധിപ്പിക്കാത്തതിനാൽ ജൂലൈ 3 കേസ് കേൾക്കാൻ നിശ്ചയിക്കുകയും അതുവരെ തൽസ്ഥിതി തുടരാൻ കോടതി ഉത്തരവാകുകയും ചെയ്തു. മന്ത്രി റോഷി ദയവായി ഒരു കാര്യം ചെയ്യണം. കോടതിയിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സത്യവാങ്മൂലത്തിൻ്റെ കോപ്പി GP നേരത്തെ തന്നെ ചോദിച്ചു വാങ്ങി AG കൂടിയാലോചിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കണം. ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം സംബന്ധിച്ച് ഇതുപോലെ നിലനിൽക്കുന്ന പെൻഡിംഗ് കേസുകളെല്ലാം എടുത്തുടൻ തീർപ്പ് കൽപ്പിക്കാൻ നിർദ്ദേശം നൽകണം. AG അതിനുവേണ്ട ക്രമീകരണം ചെയ്യാൻ ആവശ്യപ്പെടണം. ഇതുപോലെയുള്ള സർക്കാർ അഭിഭാഷകരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് ജനം നൽകുന്ന കനത്ത ശമ്പളത്തോട് കൂറുപുലർത്തുന്ന നല്ല അഭിഭാഷകരെ നിയമിക്കണം. ഒരു പിയൂൺ മൂത്ത് ക്ലർക്കായവനെ പരാതിയുടെ പെരുമഴ മൂലം സ്ഥലമാറ്റം നടത്താൻ പോലും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കഴിയില്ലെങ്കിൽ, അതിന് അവകാശമില്ലെങ്കിൽ തുമ്മിയാൽ തെറിക്കുന്ന ഈ മൂക്ക് വേണ്ടെന്ന് തന്നെ വയ്ക്കണം. ഇത് ജനത്തോടുള്ള വെല്ലുവിളിയാണ്, മന്ത്രിയോടല്ല. ഇത് ജനം നൽകുന്ന ശമ്പളത്തേക്കാൾ കിമ്പളം വാങ്ങാൻ വേണ്ടിയുള്ള തരികിടയാണ്. ഇത് അനുവദിച്ചു കൊടുക്കാവുന്നതല്ല. മേലുദ്യോഗസ്ഥർ പറയുന്നിടത്ത് ജോലി ചെയ്യാൻ മടിയുള്ള ഏതവനാണേലും പറഞ്ഞു വരണം, അവനെ വീട്ടിലിരുത്തണം.